السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. مؤمنين على ناويل كيبوم مدرب مند سرديا ود أبيوغي تشال هردي أنغلا بشي غريتش كودا نرتانم بندنغلا أرودهم ولما كانم ناوي نغريم أدبوالي ആഴമേറിയ കൂട്ടുകെട്ടുകളെപ്പോലും ക്ഷണനേരം കൊണ്ട് തകർത്തെറിയാനും കുടുംബ ബന്ധത്തെപ്പോലും എന്നേക്കുമായി കുഴിച്ചുമൂടാനും നാവിന് കഴിയും. യഥാർത്ഥത്തിൽ ഇരുതല മൂർച്ചയുള്ള ഒരു കത്തിയെപ്പോലെയാണ് നാവ്. നന്മയിൽ ഉപയോഗിച്ച് വിജയം നേടാനും തിന്മയിൽ ഉപയോഗിച്ച് പരാജയം നേടാനും അതുകൊണ്ട് സാധിക്കും. ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ സ്വർഗവും അശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ നരകവും നാവ് കൊണ്ട് തന്നെ വാങ്ങാം. വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയാൻ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല, സാധ്യമല്ല, പാടില്ല. കാരണം എല്ലാം റെക്കോർഡാണ്, എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. മാ യൽഫിലു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബതീദ് അലൈഹി അസ്സലാമിന്റെ സാന്നിധ്യമില്ലാതെ ഒരാളും ഒരു വാക്കുപോലും ഉച്ചരിക്കില്ലെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അവയെക്കുറിച്ച് നാളെ റബ്ബിൻ്റെ സന്നിധിയിൽ വിചാരണ ചെയ്യപ്പെടുമെന്നും നാം തിരിച്ചറിയണം. നല്ല വാക്കു പറയാൻ വിശുദ്ധ ഖുർആൻ പ്രത്യേകം ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഖുർആനിൽ ഇപ്രകാരം കാണാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ستي വിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നല്ല വാക്ക് സംസാരിക്കുക, എങ്കിൽ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. സൂറത്തുൽ അഹ്സാബിലെ ഈ വാക്യങ്ങൾ സഹോദരങ്ങളെ എല്ലാ വെള്ളിയാഴ്ചകളിലും പള്ളി മിമ്പറുകളിൽ നിന്നും നാം കേൾക്കാറുണ്ടല്ലോ. നാം ശ്രദ്ധിക്കാറുണ്ടോ ഇത്തരം സന്ദേശങ്ങൾ? നല്ല വാക്ക് മുഅ്മിനിൻ്റെ ശീലമാവണം, കൾച്ചറാവണം, സംസ്കാരമാവണം. പൂർവികരായ അമ്പിയാക്കളെയും സലഫു സ്വാലിഹീങ്ങളെയും നമുക്ക് ഈ വിഷയത്തിൽ മാതൃകയാക്കാം. റബ്ബെ, ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അന്ത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.